ഇറ്റ് ചാപ്റ്റർ 2019 റിലീസായത്. ഇറ്റ് ചാപ്റ്റർ 1 തുടർച്ചയാണിത്. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിമാണ്. ചാപ്റ്റർ 1 തുടർച്ചയായതുകൊണ്ട് തന്നെ ചാപ്റ്റർ 1 കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 1 എക്സ്പ്ലനേഷൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് പോരെ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഡെറി എന്ന ടൗണിൽ 27 കൂടുമ്പോൾ പെന്നിവൈസ് എന്ന ഒരു ക്ലൗൺ വേഷം വരികയും ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ചെറുപ്പത്തിൽ പെന്നിവൈസിനെ നേരിട്ട കുട്ടികൾ 27 ശേഷം പെന്നിവൈസിന്റെ തിരിച്ചുവരവിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കഥയുടെ പ്രമേയം. നമുക്ക് കഥയിലേക്ക് കടക്കാം. ചാപ്റ്റർ 1 കഥ അവസാനിച്ചിടത്തു നിന്നും 2 കഥ ആരംഭിക്കുന്നു. 1 അവസാനം അവർ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. സ്വന്തം ഉള്ളം കൈ മുറിച്ച് ചോര പൊടിയുന്ന കൈ കോർത്തു പിടിച്ച് അവർ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. 27 ശേഷം പെന്നിവൈസ് വീണ്ടും തിരിച്ചു വന്നാൽ അവരെല്ലാം വീണ്ടും ഒന്നിക്കുമെന്നും അവർ ഒരുമിച്ച് പെന്നിവൈസിനെ നേരിടുമെന്നും. ഇനി 27 ശേഷമുള്ള ഡെറി ടൗൺ കാണിക്കുന്നു. അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാനെത്തിയ 2 സുഹൃത്തുക്കളെ കാണിക്കുന്നു. ഫെസ്റ്റിവലിൽ വെച്ച് അവർ ഒരു ലോക്കൽ ഗ്യാങ്ങുമായി ഉരസുന്നു. ഇവർ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഈ ഗ്യാങ് വന്ന് അവരെ പഞ്ഞിക്കിടുന്നു. ഒരുത്തനെ അവർ അടിച്ചു കൂട്ടി അവിടെ ഉണ്ടായിരുന്ന പാലത്തിന്റെ മുകളിൽ നിന്നും പുഴയിലേക്ക് എറിയുന്നു. ഗ്യാങ് പോയതിനു ശേഷം റോഡിൽ വീണ് കിടന്നിരുന്ന 2 പുഴയിലിറങ്ങി കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പുഴയുടെ മറുവശത്ത് തന്റെ കൂട്ടുകാരനുമായി നിൽക്കുന്ന പെന്നിവൈസിനെയാണ് കാണുന്നത്. പെന്നിവൈസ് വാ പൊളിച്ച് തന്റെ വികൃതമായ പല്ലുകൾ കുത്തിയിറക്കി അവനെ തിന്നാൻ തുടങ്ങി. അപ്പോൾ ആ പുഴയുടെ മുകളിലൂടെ ചുവന്ന ബലൂണുകൾ വരാൻ തുടങ്ങി. ഒടുക്കം ബലൂണുകൾ കാരണം മറുവശം കാണാൻ പറ്റാത്ത അവസ്ഥയായി. ബലൂണുകൾ നീങ്ങിക്കഴിഞ്ഞപ്പോൾ മറുവശത്ത് തന്റെ കൂട്ടുകാരനും ഇല്ല, പെന്നിവൈസും ഇല്ല. ഈ ആക്രമണവും മിസ്സിങ്ങും ഒരു വാർത്തയാവുന്നു. ഈ വാർത്ത നമ്മുടെ മൈക്കും കേൾക്കുന്നു. ചെറുപ്പത്തിൽ ആടുകളുടെ കശാപ്പുശാലയിൽ വർക്ക് ചെയ്തിരുന്ന മൈക്കില്ലേ, അവൻ ഇപ്പോഴും ഡെറി ടൗണിൽ തന്നെയുണ്ട്. വാർത്ത കേട്ട സ്ഥലത്തേക്ക് മൈക്ക് പോകുന്നു. അവിടെ ചെന്ന മൈക്ക് പാലത്തിന്റെ തൂണിൽ ചോര കൊണ്ട് കം ഹോം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ഇത് കണ്ട മൈക്ക് പെന്നിവൈസ് തിരിച്ചു വന്നതായി ഉറപ്പിക്കുന്നു. മൈക്ക് ഒരു ലൈബ്രറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ലൂസേഴ്സ് ക്ലബിലെ എല്ലാവരുടെയും കോണ്ടാക്ട് ഡീറ്റെയിൽസ് എടുക്കുന്നു. കഴിഞ്ഞ ചാപ്റ്ററിലെ ഫ്രണ്ട്സിനെ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ലൂസേഴ്സ് ക്ലബ്. മൈക്ക് ഒഴികെ ബാക്കി എല്ലാവരും ഡെറി ടൗൺ വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു. മൈക്ക് ഓരോരുത്തരെയായി കോണ്ടാക്ട് ചെയ്യുന്നു. ആദ്യം വിളിച്ചത് ബില്ലിനെയാണ്. അവനിപ്പോൾ ഒരു ഫേമസ് റൈറ്ററാണ്. മൈക്ക് ബില്ലിനോട് എത്രയും പെട്ടെന്ന് ഡെറി ടൗൺ വരാൻ പറയുന്നു. ആദ്യം ഒന്നും അടിച്ചെങ്കിലും അവൻ വരാമെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം മൈക്ക് ബെന്നിനെ ഫോൺ വിളിക്കുന്നു. ബെൻ ഇപ്പോൾ വലിയ ക്യാഷുകാരനാണ്. ബെന്നിന് ആദ്യം മൈക്കിനെ മനസ്സിലാകുന്നില്ല. മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ ഡെറി ടൗണിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം മൈക്ക് ബിവേർലിയെ ഫോൺ വിളിക്കുന്നു. ബിവേർലി ഒരു വലിയ ക്യാഷുകാരൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ മൈക്കിൻ്റെ കോൾ വന്നതിനാൽ ബിവേർലി അപ്പോൾ തന്നെ ഡെറി ടൗണിലേക്ക് പോകാൻ റെഡിയാകുന്നു. ഇത് കണ്ട കലിപ്പനായ ഭർത്താവ് അവളെ തടയുകയും അടിക്കുകയും ചെയ്യുന്നു. ബിവേർലി അവനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് വീട് വിട്ട് ഡെറി ടൗണിലേക്ക് യാത്ര പുറപ്പെടുന്നു. മൈക്ക് അടുത്തതായി സ്റ്റാൻലിയെ വിളിക്കുന്നു. അവൻ മൈക്കിന്റെ കോൾ വന്നതോടെ വല്ലാതെ ഡിസ്റ്റേബ്ഡായി. ബാത്ത് ടബിൽ പോയി തന്റെ കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുന്നു. മൈക്ക് മറ്റു സുഹൃത്തുക്കളെയും ഫോൺ വിളിക്കുന്നു. അടുത്ത ദിവസം സ്റ്റാൻലി ഒഴിച്ച് എല്ലാവരും ഡെറി ടൗണിലെത്തുന്നു. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒന്നിച്ചു കൂടുന്നു. തമാശകളും പഴയ ഓർമ്മകളുമായിട്ട് അവർ ഒരു നല്ല സമയം പങ്കിടുന്നു. അവിടെ വെച്ച് മൈക്ക് എല്ലാവരോടുമായി താൻ അവരെ വിളിച്ചതിന്റെ കാരണം പറയുന്നു. പെന്നിവൈസ് തിരിച്ചു വന്നെന്നും ദുരൂഹ മരണങ്ങളും മിസ്സിംഗ് കേസുകളും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്നും മൈക്ക് പറയുന്നു. ചെറുപ്പത്തിൽ അവർ എടുത്ത പ്രതിജ്ഞ നിറവേറ്റാനായി എല്ലാവരും ഒരുമിച്ച് നിന്ന് പെന്നിവൈസിനെ വകവരുത്താമെന്ന് പറയുന്നു. ഇത് കേട്ട എല്ലാവരും അസ്വസ്ഥരാകുന്നു. കാരണം അവർ ആരും വീണ്ടും പെന്നിവൈസുമായി ഏറ്റുമുട്ടാൻ തയ്യാറല്ലായിരുന്നു. ആ അവസരത്തിൽ അവരെല്ലാവരും ഫോർച്യൂൺ കുക്കി എടുത്ത് അതിൽ നിന്നും കിട്ടിയ മെസ്സേജ് കൂട്ടി വായിക്കുന്നു. അതിങ്ങനെയായിരുന്നു: ഗസ് സ്റ്റാൻലി കുഡ് നോട്ട് കട്ട് ഇറ്റ്. ഇത് കണ്ടപ്പോൾ സ്റ്റാൻലിക്ക് എന്തോ സംഭവിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തു വന്ന ബിവേർലി സ്റ്റാൻലിയെ വിളിക്കുന്നു. അവന്റെ ഭാര്യയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. തലേ ദിവസം അവൻ ആത്മഹത്യ ചെയ്തുവെന്ന് അവർ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ടെൻഷനായി തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. എല്ലാവരും അവർ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയെങ്കിലും ബിൽ മൈക്കിനോടൊപ്പം മൈക്കിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തിയ ബില്ലിന് മൈക്ക് വെള്ളമാണെന്ന് പറഞ്ഞൊരു ലഹരി പാനീയം കൊടുക്കുന്നു. അവിടെ വെച്ച് മൈക്ക് ഒരു പഴയ കുടം പോലെയുള്ള ഒന്ന് ബില്ലിനെ കാണിക്കുന്നു. 18th ചില അമേരിക്കൻ ഗോത്രവർഗക്കാർ പെന്നിവൈസിനെ ഈ പാത്രത്തിൽ പിടിച്ചു വെച്ചിരുന്നത്രേ. ഈ ഗോത്രവർഗക്കാരെക്കുറിച്ച് പുസ്തകങ്ങളിൽ വായിച്ച് മൈക്ക് അവരെ പോയി കാണുകയും ഈ പാത്രം അവരിൽ നിന്നും മോഷ്ടിക്കുകയും ചെയ്തതാണ്.
മൈക്ക് ഓർത്തിരുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെന്നി വൈസിനെ ഈസിയായി ഈ പാത്രത്തിൽ അടച്ചു വെക്കാമെന്നാണ്. ബിൽ കഴിച്ച ആ ലഹരി പാനീയം മൂലം മൈക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തന്റെ മുന്നിൽ നടക്കുന്നത് പോലെ ബില്ലിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാര്യങ്ങൾ മനസ്സിലായ ബില്ല് മൈക്കിന്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. ഇതേസമയം ഹോട്ടലിലെ കാര്യങ്ങൾ കാണിക്കുകയാണ്. ഹോട്ടലിലേക്ക് തിരിച്ചുപോയ മറ്റു സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിവേർലി തനിക്ക് മിക്കപ്പോഴും ഉണ്ടാകാറുള്ള ഒരു ദുസ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. ലൂസേഴ്സ് ക്ലബിലെ എല്ലാവരും മരണപ്പെടുന്നതായിട്ട് അവൾ കാണാറുണ്ടത്രേ. ഇതുപോലെ തന്നെ സ്റ്റാൻലി ആത്മഹത്യ ചെയ്യുന്നതും അവൾ സ്വപ്നം കണ്ടിരുന്നു. പെന്നി വൈസിനെ നശിപ്പിച്ചില്ലെങ്കിൽ അത് ബിവേർലി സ്വപ്നത്തിൽ കണ്ടതുപോലെ എല്ലാവരെയും കൊല്ലുമെന്നും ബിവേർലി പറയുന്നു. ഹോട്ടലിലേക്ക് ബില്ലും മൈക്കും വരുന്നു. പെന്നി വൈസുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ എന്തുകൊണ്ട് ബിവേർലി മാത്രം കാണുന്നുവെന്ന് എല്ലാവരും അത്ഭുതപ്പെടുന്നു. പെന്നി വൈസിന്റെ ശക്തി ഇരിക്കുന്നത് ആ വായിക്കകത്തുനിന്ന് കണ്ട ആ പ്രകാശ ഗോളങ്ങളിലാണ്. ആ പ്രകാശം കാണിച്ചാണ് പെന്നി വൈസ് ചെറുപ്പത്തിൽ ബിവേർലിയെ ബോധം കെടുത്തിയത്. ആ പ്രകാശം കണ്ടതിനാലാണ് ബിവേർലിക്ക് മാത്രം ഇത്തരം സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്നത്. ഇത്രയുമായപ്പോൾ എല്ലാവരും ഒരുമിച്ച് മൈക്കിനോടൊപ്പം ചേർന്ന് പെന്നി വൈസിനെ വകവരുത്താമെന്ന് തീരുമാനിക്കുന്നു. പെന്നി വൈസിനെ കൊല്ലുന്നതിന് അതിനെ പുരാതനമായ ഒരു പാത്രത്തിലേക്ക് ആവാഹിക്കണമെന്ന് പറയുന്നു. അതിനായി എല്ലാവരും അവരുമായി ബന്ധപ്പെട്ട ചെറുപ്പകാലത്ത് എന്തെങ്കിലും വസ്തു കൊണ്ടുവരണമെന്നും പറയുന്നു. അത് കത്തിച്ചു കളയുമ്പോഴാണ് പെന്നി വൈസിനെ പിടിച്ചു കെട്ടാൻ പറ്റുകയുള്ളൂ. പണ്ടിങ്ങനെയാണ് പുരാതന അമേരിക്കൻ ഗോത്രവർഗ്ഗക്കാര് പെന്നി വൈസിനെ പിടിച്ചു കെട്ടിയിരുന്നത്രേ. എല്ലാവരും അവരവരുടെ പഴയ വസ്തുക്കൾ അന്വേഷിക്കാൻ പോകുന്നു. ബിവേർലി അവളുടെ പഴയ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു പ്രായം ചെന്ന സ്ത്രീയാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ബിവേർലി അവളുടെ പഴയ റൂമിലേക്ക് പോയി അവിടെ ഒളിച്ചു വച്ചിരുന്ന ബെൻ എഴുതിയ പോയം എടുക്കുന്നു. ബിവേർലി കരുതിയിരുന്നത് ബില്ലാണ് തനിക്ക് വേണ്ടി ആ കവിത എഴുതിയതെന്നാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ബില്ലിനോടൊരു പ്രത്യേക ഇഷ്ടവുമുണ്ടായിരുന്നു. ആ സമയം പ്രായം ചെന്ന സ്ത്രീ ഒരു വികൃത രൂപത്തിൽ അവളെ ആക്രമിക്കാൻ വരുന്നു. പക്ഷേ ബിവേർലി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ബിൽ അവിടെ ഒരു കടയിൽ തന്റെ പഴയ സൈക്കിൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണുന്നു. അവൻ അത് $300 കൊടുത്ത് വാങ്ങുന്നു. ബിൽ ജോർജിയുടെ പേപ്പർ ബോട്ട് പോയ ഡ്രെയിനേജ് ഹാളിന്റെ അടുത്തെത്തുന്നു. അവിടെ എത്തിയ ബിൽ എന്തുകൊണ്ടാണ് നീ ജോർജിയെ കൊണ്ടുപോയതെന്ന് വിഷമത്തോടെ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് എനിക്ക് വേണ്ടിയിരുന്ന നിന്നെയായിരുന്നു, പക്ഷേ നിന്നെ കിട്ടാത്തതുകൊണ്ട് ഞാൻ നിന്റെ അനിയനെ എടുത്തു എന്ന് പറയുന്നു. അതുപോലെ ജോർജി ഡ്രെയിനേജിനകത്തു നിന്നും ആ പേപ്പർ ബോട്ട് പിടിച്ചുകൊണ്ട് തന്നെ രക്ഷിക്കാൻ പറയുന്നു. ജോർജിയെ കണ്ടതും ജോർജിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡ്രെയിനേജിനുള്ളിൽ കൈയിട്ട ബില്ലിനെ ഒരു കറുത്ത കൈ പിടിക്കുന്നു. അതിനുശേഷം അതുപോലത്തെ കുറേ നൂറുകണക്കിന് കുഞ്ഞു കുഞ്ഞ കറുത്ത കൈകൾ പിടിച്ച് അവനെ വലിച്ച് ഡ്രെയിനേജിനകത്തേക്ക് കയറ്റുകയാണ്. പക്ഷേ അവൻ ഒരുവിധം വിടുവിച്ച് റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നു. ആ മൽപ്പിടുത്തതിനിടയിൽ അവന്റെ കയ്യിൽ ആ പേപ്പർ ബോട്ട് കിട്ടുന്നു. പിന്നെ റിച്ചി താൻ പണ്ട് ഗെയിം കളിച്ചിരുന്ന സ്ഥലത്ത് പോയിട്ട് ഗെയിമിന്റെ ഒരു കോയിൻ എടുക്കുന്നു. ബാക്കിയുള്ളവരും അവരുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ ഇതേപോലെ തേടി കണ്ടുപിടിക്കുന്നു. ഇവരിങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴെല്ലാം പെന്നി വൈസ് അവരെ പല ഭീകര രൂപത്തിൽ ആക്രമിക്കുന്നുണ്ട്. അത് കാണേണ്ട സീൻസ് തന്നെയാണ് കേട്ടോ. എങ്കിലും എല്ലാവരും രക്ഷപ്പെടുന്നുണ്ട്. ഹെൻറി, നമ്മുടെ പഴയ കഥയിലെ ഹെൻറി ഉണ്ടല്ലോ, അവനിപ്പോ ഒരു ഭ്രാന്താശുപത്രിയിലാണുള്ളത്. അവൻ ബിൽഡിങ്ങിന്റെ പുറത്ത് ഒരു ചുവന്ന ബലൂൺ കാണുന്നു. അതുപോലെ പെന്നി വൈസ് കൊന്ന അവന്റെ ഒരു സുഹൃത്ത് ഒരു വികൃത രൂപത്തിൽ അവന്റെ സഹായത്തിന് റൂമിനകത്ത് വരുന്നുണ്ട്. ആ കൂട്ടുകാരന്റെ സഹായത്തോടെ ഹെൻറി ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുന്നു. അവൻ പിന്നെ എഡ്ഡിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ മൈക്കിനെയും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ തമ്മിലുള്ള ആ ഫൈറ്റിനിടയ്ക്ക് റിച്ചി ഹെൻറിയെ കൊല്ലുന്നു. ഇതിനിടയിൽ ബിൽ തന്റെ പഴയ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിയെ പരിചയപ്പെട്ടിരുന്നു. അവന് ബാത്ത് ടബിൽ നിന്നും ആളുകളുടെ ശബ്ദം കേൾക്കാമെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ പിന്നീട് ഒരു ദിവസം പെന്നി വൈസ് ബില്ലിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ കൊല്ലുന്നു. ഇതിൽ ദേഷ്യപ്പെട്ട് ബിൽ പെന്നി വൈസിനെ കൊല്ലാൻ വേണ്ടി പെന്നി വൈസ് താമസിച്ചിരുന്ന ആ പഴയ ബിൽഡിംഗില്ലേ, അതിലേക്ക് പോവാണ്. ഇതറിഞ്ഞ് മറ്റു സുഹൃത്തുക്കളും അങ്ങോട്ടേക്ക് വരുന്നു. പെന്നി വൈസിനെ കൊല്ലാം എന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറി പോവാണ്. അവരിൽ കുറച്ചുപേർ ഒരു മുറിയിലും മറ്റുള്ളവർ മറ്റൊരു മുറിയിലും ലോക്കായി പോകുന്നു. ആ സമയം പെന്നി വൈസ് ബെന്നിന്റെ വയറ്റിൽ കത്തിക്കൊണ്ട് എന്തോ എഴുതുന്നു. തക്ക സമയത്ത് ബിവേർലിയുടെ ഇടപെടൽ മൂലം ബെൻ രക്ഷപ്പെടുന്നു. അടുത്ത മുറിയിൽ മരിച്ചുപോയ സ്റ്റാൻലിയുടെ ചെറുപ്പത്തിലെ തല മാത്രം വന്നിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി. ആ തലയിൽ നിന്നും എട്ടുകാലിയുടേതുപോലെയുള്ള കാലുകളൊക്കെ ചാടി വന്നിട്ട് ആ എട്ടുകാലി രൂപം റിച്ചിയെ ആക്രമിക്കുന്നു. ബില്ലും ബെന്നും ചേർന്നിട്ട് ആ എട്ടുകാലി രൂപത്തെ അടിച്ചോടിക്കുന്നു. അവർ ചെറുപ്പത്തിൽ പോയതുപോലെ തന്നെ അവിടെയുള്ള കിണർ വഴി താഴോട്ടിറങ്ങുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ മറ്റൊരു ഗുഹ കാണുന്നു. കീഴ്ക്കാൻ തൂക്കായ ഇടുങ്ങിയ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹ വഴി അവരെല്ലാവരും താഴേക്കിറങ്ങുന്നു. അവരെത്തുന്ന സ്ഥലത്താണ് പെന്നി വൈസ് ഈ ലോകത്തിൽ ആദ്യമായിട്ട് വന്ന സ്ഥലം. അവിടെ നടുവിലായിട്ട് പൂ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ തടിക്ക് സമാനമായ എന്തോ കൊണ്ടുണ്ടാക്കിയ ഒരു രൂപമുണ്ടായിരുന്നു. അവരെല്ലാവരും അതിനുള്ളിൽ കയറുന്നു. അവരെല്ലാവരും വട്ടത്തിൽ നിന്ന ശേഷം നടുവിലായിട്ട് ആ പുരാതനമായിട്ടുള്ള ആ പാത്രം വെക്കുന്നു. മൈക്ക് ആ പാത്രത്തിനുള്ളിൽ തീയിടുന്നു. അതിനുശേഷം എല്ലാവരോടും അവരവർ ശേഖരിച്ച അവരുമായി ബന്ധമുള്ള വസ്തുക്കൾ അതിലേക്ക് ഇടാൻ പറയുന്നു. ഇപ്പം എല്ലാവരും ഇടുന്നു.
അതിനുശേഷം എല്ലാവരും കൈ കോർത്ത് നിൽക്കുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് തീ കെട്ടുപോകും. എന്നിട്ട് ആ ഗുഹയുടെ മുകൾ ഭാഗം തുറന്നിട്ട് മൂന്ന് പ്രകാശ ഗോളങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പെന്നിവൈസിന്റെ വാ തുറന്നു കഴിയുമ്പോൾ കാണുന്ന പ്രകാശഗോളങ്ങൾ പോലെ തന്നെയുണ്ട്. ശക്തമായ ആ പ്രകാശഗോളങ്ങളിലേക്ക് അവർക്ക് നോക്കാൻ പോലും ആകുന്നില്ല. അവരെല്ലാവരും കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ടേൺ ലൈറ്റ് ഇൻ ടു ഡാർക്ക്, അതായത് വെളിച്ചം അന്ധകാരമാക്കി മാറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവരിങ്ങനെ ഒരു മന്ത്രം പോലെ ജപിച്ചുകൊണ്ടിരുന്നു. ഈ പ്രകാശഗോളങ്ങളെ ഡെഡ് ലൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ മൂന്ന് ഗോളങ്ങളും ആ പാത്രത്തിനുള്ളിൽ കയറുന്നു. ഉടനെ തന്നെ മൈക്ക് ഒരു അടപ്പ് കൊണ്ട് അത് അടയ്ക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ചുവന്ന ബലൂൺ വീർത്തു വീർത്തു വരുന്നു. അത് വലുതായി ഒരു ഭീമാകാര ബലൂണായി പൊട്ടുന്നു. അപ്പോഴേക്കും എല്ലാവരും ഓടി ആ തടി രൂപത്തിന്റെ പുറത്തു വന്നിരുന്നു. ബലൂൺ പൊട്ടിയതും ആ തടി രൂപത്തിനകത്ത് പെന്നിവേസിനെ കാണുന്നു. പെന്നിവേസ് എല്ലാവരോടായി ചോദിക്കുന്നു, അതായത് ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് മൈക്ക് ശരിക്കും പറഞ്ഞു തന്നിട്ടില്ലല്ലേ എന്ന്. അതായത് ഈ ആവാഹനം ശരിയായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അത് ചെയ്ത എല്ലാവരും ആ സ്പോട്ടിൽ തന്നെ മരിച്ചുപോകും. പക്ഷേ ഈ കാര്യം മൈക്ക് എല്ലാവരിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. ഇതറിഞ്ഞ എല്ലാവരും മൈക്കിനോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ പെന്നിവൈസ് വളർന്ന ഒരു വലിയ എട്ടുകാല രൂപത്തിലായിട്ട് ഇവരെ ആക്രമിക്കുന്നു. പെന്നിവൈസ് ബിവേർലിയെയും ബെന്നിനെയും ബില്ലിനെയും അവർ പേടിക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷനിൽ കൊണ്ടിടുകയാണ്. എന്നിട്ട് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനൊടുവിൽ അവർ എല്ലാവരും രക്ഷപ്പെടുക മാത്രമല്ല, ആ കവിത ബിവേർലിക്ക് വേണ്ടി എഴുതിയത് ബെൻ ആണെന്ന് ബിവേർലിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു ഇഷ്ടം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. പെന്നിവൈസ് റിച്ചിയെ ഡെഡ് ലൈറ്റ്സ് കാണിച്ചിട്ട് അന്തരീക്ഷത്തിൽ അബോധാവസ്ഥയിൽ ഉയർത്തുന്നു. അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ ബിവേർലി എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിൽ. അപ്പോൾ അവിടെ നിന്ന് എഡ്ഡി തന്റെ കയ്യിലുള്ള ഇരുമ്പ് ദണ്ട് പെന്നിവൈസിന്റെ വായിലേക്ക് എറിയുന്നു. അത് വായിൽ തറച്ചു കയറുന്നു. അതുകൊണ്ട് വായിൽ നിന്നെല്ലാം തീയും ചോരയൊക്കെ വന്ന് അവൻ നിലത്ത് വീഴുന്നു. താൻ പെന്നിവൈസിനെ കൊന്നു എന്ന് എഡ്ഡി കരുതുന്നു. അന്തരീക്ഷത്തിൽ നിന്നിരുന്ന റിച്ചി താഴെ വീണ് അവന് ബോധം തിരിച്ചു കിട്ടുന്നു. റിച്ചിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന എഡ്ഡിയുടെ വയറ്റിലേക്ക് പെന്നിവൈസിന്റെ എട്ടുകാലിയുടേതുപോലുള്ളൊരു കാല് കുത്തിയിറക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, അതായത് ഇവിടെ വെച്ച് പെന്നിവൈസ് തങ്ങളെ എല്ലാവരെയും കൊല്ലുമെന്ന്. കാരണം അത് പെന്നിവൈസിന്റെ ഏരിയയാണ്, അവരുടേതിൽ മറ്റൊരു മാർഗ്ഗവും ഇല്ല രക്ഷപ്പെടാൻ. പെന്നിവൈസ് ആണെങ്കിൽ വളരെ ഉഗ്രരൂപത്തിലും വലിപ്പത്തിലുമാണ് ഉള്ളത്. ഈ അവസ്ഥയിൽ അതിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ മൈക്കിന് ഒരു ഐഡിയ വന്നു. അവൻ എല്ലാവരോടും പെന്നിവൈസിനെ ചെറുതാക്കാമെന്ന് പറയുന്നു. അതായത് പെന്നിവൈസിന് തന്റെ ഓവർ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടാൽ അത് ചെറുതാകുമെന്ന് മൈക്കിന് അറിയാമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പഴയതുപോലെ പേടി ഒട്ടുമില്ലാതെ പെന്നിവേസിനെ നേരിടുന്നു. അവർ പെന്നിവേസിനെ കളിയാക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. താൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ഇവരെ പേടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായ പെന്നിവേസ് പതിയെ പതിയെ ചെറുതാവാൻ തുടങ്ങി. അങ്ങനെ ചെറുതായി ചെറുതായി ഒരു കുഞ്ഞു പാവ പോലെയായി. അങ്ങനെ ഒരു പാവ പോലെയായ ഈ പെന്നിവേസ് ഇങ്ങനെ നിലത്ത് ഒരു ശക്തിയില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് മൈക്ക് അവൻ്റെ കൈയിട്ടിട്ട് പെന്നിവേസിൻ്റെ ഹൃദയം അവിടുന്ന് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. പറിച്ചെടുത്തിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ഹൃദയം കൈകൾ കൊണ്ട് അമർത്തി തകർത്ത് കളയുന്നു. അങ്ങനെ പെന്നിവേസ് അവിടെ മരിച്ചു വീഴുവാണ്. അവരെല്ലാവരും ഓടി വന്ന് എഡ്ഡിയെ നോക്കുന്നു. അപ്പോഴേക്കും എഡ്ഡി മരിച്ചിരുന്നു. ആ സമയം ഗുഹ ചെറുതായിട്ട് തകരാൻ തുടങ്ങിയതിനാൽ അവർ എഡ്ഡിയുടെ ബോഡി അവിടെ ഇട്ടിട്ട് ഓടി ആ പഴയ ബിൽഡിങ്ങിനെ പുറത്തു വരുന്നു. അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ആ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്നു. അവരെല്ലാവരും പഴയതുപോലെ ആ തടാകത്തിലെത്തുകയും അവിടെ നിന്ന് ചാടിയും നീന്തിയും ശരീരത്തിലെ അഴുക്കെല്ലാം കളയുന്നു. പിന്നെ അവർ അവരുടെ ചെറുപ്പകാലവും മരണപ്പെട്ട എഡ്ഡിയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഈ കഥ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഹോളിവുഡ് സിനിമ ഇതുപോലെ വീഡിയോ ആയി ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സ് വഴിയായി ഞങ്ങളെ അത് അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. സീ യു.